സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലുകൾ കേരളത്തിൽ സൃഷ്ടിച്ച പൊല്ലാപ്പുകൾ ചെറുതല്ല ഭരണപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയൻ തീർച്ചയായും പ്രതിപക്ഷം ഇത് ചർച്ചാ വിഷയമാകുമെന്ന കാര്യം തീർച്ചയാണ് ഇരു പാർട്ടികൾ തമ്മിലുള്ള പ്രതിഷേധത്തിന് ഇത് വഴിതെളിച്ചു മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമുന്നയിച്ച് പ്രതിപക്ഷം തെരുവിലിറങ്ങി ഇതിനിടയിൽ മുഖ്യമന്ത്രി വിവിധ ജില്ലകളിലെ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ വഴി നീളം പ്രതിപക്ഷ പാർട്ടികൾ കരിങ്കോടി കാണിച്ചു പോലീസ് മുഖ്യമന്ത്രിക്കായി കനത്ത സുരക്ഷ ഒരുക്കി അതിനിടയിൽ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന്റെ ആരോപണത്തിന് പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പതിപ്പിച്ച പ്രതിഷേധം സംഘടിപ്പിച്ച യൂത്ത് ലീഗ് പരിപാടിക്കെതിരെ പോലീസ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു കലാപശ്രമത്തിനുള്ള വകുപ്പ് ചേർത്താണ് പാലക്കാട് പുതുനഗരം പോലീസാണ് സംഭവത്തിൽ കേസെടുത്തത് യൂത്ത് ലീഗിന്റെ സമരത്തിനെതിരെ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സമൂഹത്തിൽ ഉണ്ടാക്കണമെന്നും അപകീർത്തിപ്പെടുത്തണമെന്നുമുള്ള ഉദ്ദേശത്തോടെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ പതിച്ച് ലുക്ക് ഔട്ട് നോട്ടീസ് പതിച്ചുവെന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പേരിൽ പുതുനഗരം പ്രദേശങ്ങളിൽ നോട്ടീസ് പതിപ്പിച്ചതായാണ് കേസ് സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന സുരേഷിന്റെ പുതിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ജില്ലാ പോലീസ് ആസ്ഥാനങ്ങളിൽ പ്രതീകാത്മക ലുക്കൌട്ട് നോട്ടീസ് പതിപ്പിച്ച് പ്രതിഷേധക്കാർ യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് ആ നോട്ടീസിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ചിത്രത്തിൽ കാണുന്ന കണ്ണൂർ പിണറായി സ്വദേശിയായ വിജയൻ കേരള സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവരികെ തന്റെ ഓഫീസും അതിലെ സ്റ്റാഫുകളെയും ദുരുപയോഗം ചെയ്ത് നിന്ന് സ്വർണം കടത്തുകയും വിദേശത്തേക്ക് പണം കടത്തിയതായും ആരോപണം ഉയർന്നിരിക്കുന്നു വിമർശനം വന്ന് ഇത്രയും നേരമായിട്ടും പ്രസ്തുത വിഷയവുമായി യാതൊരു പ്രതികരണത്തിനും അദ്ദേഹം മുതിർന്നിട്ടില്ലെന്നത് ആരോപണങ്ങൾ ശരിവയ്ക്കാൻ ഇടയാക്കുന്നു തൃക്കാക്കര ഇലക്ഷൻ കഴിഞ്ഞതു മുതൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ടിയാനെ കണ്ടുകിട്ടു വർ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു എന്നായിരുന്നു ലുക്കൌട്ട് നോട്ടീസിലെ ഉള്ളടക്കം ഡിജിപിയുടെയും എ കെ ജി സെന്ററിന്റെയും കൈരളി ടിവിയുടെയും ഓഫീസിലെ ഫോൺ നമ്പറുകൾ ഈ നോട്ടീസിൽ കൊടുക്കുകയും ചെയ്തിരുന്നു അതേസമയം കേരള രാഷ്ട്രീയം ഇന്ന് കടന്നുപോകുന്നത് ഒരു പ്രഹസനത്തിലൂടെയാണെന്ന് സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ വേവി ആരോപിച്ചു സ്വപ്നയുടെ എന്ന പേരിൽ പ്രചരിക്കപ്പെടുന്ന കാര്യങ്ങൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അസംബദ്ധമെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാകുന്നവയാണെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പ്രതികരണത്തിലൂടെ പറഞ്ഞു പ്രഹസനത്തിന്റെ ആദ്യമുഖം കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളാണ് അരങ്ങേറുന്നത് സ്തഭോജനകമായ വെളിപ്പെടുത്തുകൾ എന്ന മട്ടിൽ ഈ മാധ്യമങ്ങൾ ഒരാഴ്ചയിലേറെക്കാലമായി സ്വപ്നയുടെ വെളിപ്പെടുത്തൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഒരു മാന്യ വനിത പറയുന്ന വാക്കുകൾ മാധ്യമങ്ങൾ വേദവാക്യം പോലെ സ്വീകരിക്കുന്നു ഈ പ്രതിക്ക് കേന്ദ്ര ഏജൻസികളുടെ താളത്തിന് തുള്ളേണ്ട എന്ന് നോക്കേണ്ട പത്രധർമ്മം ഞങ്ങൾക്ക് ബാധകമല്ല എന്നാണോ മലയാളത്തിലെ പുതുതലമുറ മാധ്യമപ്രവർത്തകർ പഠിച്ചിരിക്കുന്നതെന്ന് എം എ ബേബി ചോദിച്ചു